വാർഡ് കൗൺസിലറുടെ നിശ്ചയദാർഢ്യം മൂലം കനാൽപ്പുറം ബ്ലോക്കിലെ 13 വീട്ടുകാർക്ക് സ്വന്തമായി വീടും സ്ഥലവും ഒരുങ്ങി. ചാലക്കുടി സെന്റ് മേരീസ് ഫുറനപ്പള്ളിയുടെ പടിഞ്ഞാറേ കുരിശിനു സമീപത്തെ കനാൽപ്പുറം ബ്ലോക്കിൽ താമസിക്കുന്ന 13 വീട്ടുകാർക്കാണ് സ്വന്തമായി സ്ഥലവും വീടും ഒരുങ്ങുന്നത്. ചാലക്കുടി ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പതിറ്റാണ്ടുകളായി കനാൽപ്പുറം ബ്ലോക്കിൽ കഴിയുന്ന ചിലർക്ക് സ്വന്തമായി വീട് നൽകണമെന്ന വാർഡ് കൗൺസിലർ വി ജെ ജോജിയുടെ നിശ്ചയദാർഢ്യത്തോടൊപ്പം നല്ല മനസ്സുകൾ ഒരുമിച്ചതോടെയാണ് ചാലക്കുടി നഗരസഭാ അതിർത്തിയിലെ തച്ചുടപ്പറമ്പിൽ മനോഹരമായ വീടും സ്ഥലവും ഒരുങ്ങിയത്. 2018 പ്രളയത്തിൽ കനാൽപ്പുറം ബ്ലോക്കിലെ മുഴുവൻ വീടുകളും തകർന്നു. കിടപ്പാടമില്ലാത്തതിനെ തുടർന്ന് മാസങ്ങളോളം ക്യാമ്പുകളിൽ തങ്ങേണ്ടതായും വന്നു ഇവിടത്തുകാർക്ക്. ഈ സാഹചര്യത്തിലാണ് വാർഡ് കൗൺസിലർ ഇവർക്ക് സ്വന്തം സ്ഥലവും വീടും ലഭ്യമാക്കണമെന്ന ആശയവുമായി രംഗത്തെത്തിയത്. നല്ല കാര്യത്തിന് പങ്കാളികളാകാൻ നന്മ നിറഞ്ഞ മനസ്സുകളും ഒരുമിച്ചതോടെ വീട് യാഥാർത്ഥ്യമാവുകയായിരുന്നു. 3 വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് തിങ്കളാഴ്ച ഗൃഹപ്രവേശനം നടത്തി. ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ജെയിൻ, നിർമ്മാണ പൂർത്തീകരിച്ച ഡേവിസ് പൂവേലി എന്നിവരുടെ വീടുകളുടെ ആശീർവാദകർമ്മം നിർവഹിച്ചു. 500 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടുകളാണ് ഒരുക്കിയിട്ടുള്ളത്. നഗരാതിർത്തിയിൽ തന്നെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിർമ്മാണം നടക്കുന്ന മറ്റ് 10 കുടുംബങ്ങളുടെയും ഭവന നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. തച്ചുടപ്പറമ്പിൽ നടന്ന ആശീർവാദ ചടങ്ങിൽ ചാലക്കുടി നഗരസഭാ ചെയർപേഴ്സൺ ജയന്തി പ്രവീൺകുമാർ, വൈസ് ചെയർമാൻ വിൽസൺ പാണാട്ടുപറമ്പിൽ, കൗൺസിലർ വി ജെ ജോജി, കിഴക്കേ ചാലക്കുടി വില്ലേജ് ഓഫീസർ ഷൈജു ചെമ്മണ്ണൂർ, കേരള കോൺഗ്രസ് ചാലക്കുടി നിയോജകമണ്ഡലം പ്രസിഡന്റ് കെ ആർ കിരൺ എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ ചാലക്കുടി. 25 വർഷത്തെ കേബിൾ ടി വി പാരമ്പര്യം, 25 ലക്ഷം കസ്റ്റമേഴ്സ്, കേരള വിഷൻ, കേരളത്തിന്റെ സ്വന്തം ബ്രോഡ്ബാൻഡ്.